ഭരണനിർവഹണത്തിലെ പുതിയ കാഴ്ചപ്പാടുകളും രാജ്യത്തിന് മാതൃകയായ വികസന ശൈലികളും പരിചയപ്പെടുത്തിയാണ് പിണറായി വിജയൻ സർക്കാർ ദീർഘകാല നേട്ടങ്ങൾ ഉറപ്പിക്കുന്നത്. കേരളത്തെ സമഗ്ര പുരോഗതിയിലേക്ക് നയിക്കുന്ന സർക്കാർ ഈ പുതുവത്സരത്തിൽ സമാനതകളില്ലാത്ത വികസന മുന്നേറ്റങ്ങളാണ് മുന്നോട്ട് വയ്ക്കുന്നത്. മെച്ചപ്പെട്ടതും സുസ്ഥിരവുമായ ഭാവി ഉറപ്പാക്കുന്നതിനുള്ള മാതൃകയായി ഐക്യരാഷ്ട്രസഭ രൂപകൽപ്പന ചെയ്തിട്ടുള്ളതും 2030 നേടിയെടുക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളതുമായ 17 പരസ്പര ബന്ധിതമായ ആഗോളതലത്തിലുള്ള ലക്ഷ്യങ്ങളുടെ ശേഖരമാണ് സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ. സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ നടപ്പിലാക്കുന്നതിൽ സംസ്ഥാനം നടത്തുന്ന കൃത്യവും നിരന്തരവുമായ ശ്രമഫലമായാണ് നീതി ആയോഗ് പുറത്തിറക്കിയ SDG ദേശീയ സൂചികയുടെ 3 പതിപ്പുകളിലും രാജ്യത്തെ സംസ്ഥാനങ്ങൾക്കിടയിൽ കേരളം 1-ാമതെത്തിയത്. സുസ്ഥിര വികസനത്തിലെ കേരള മാതൃക ലോകം അംഗീകരിച്ചതാണെന്നും അത് പിന്തുടരുമെന്നും നീതി ആയോഗ് ഉപാധ്യക്ഷൻ സുമൻ ബെറി വ്യക്തമാക്കിയത് കേരള സുസ്ഥിര വികസന ലക്ഷ്യപ്രാപ്തിക്ക് ലഭിച്ച അംഗീകാരമായി വിലയിരുത്താം. രാജ്യത്ത് ഏറ്റവും മികച്ച ആയുഷ് OP സേവനങ്ങൾ നൽകുന്നത് കേരളത്തിലാണെന്ന നീതി ആയോഗ് പ്രതിനിധി സംഘത്തിന്റെ റിപ്പോർട്ടും കേരളത്തിന്റെ സുസ്ഥിര വികസന ലക്ഷ്യപ്രാപ്തിയുടെ വിജയമാണ് വ്യക്തമാക്കുന്നത്. കേന്ദ്ര സംസ്ഥാന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നടത്തിവരുന്ന എല്ലാ പദ്ധതികളെയും സുസ്ഥിര വികസന ലക്ഷ്യങ്ങളുമായി സംയോജിപ്പിക്കുകയും പരിഷ്കരിക്കുകയും ചെയ്യുന്നതിലൂടെ ജനങ്ങളുടെ ജീവിത നിലവാരം ഐക്യരാഷ്ട്രസഭ വിഭാവനം ചെയ്യുന്ന തലത്തിലേക്ക് 2030 അതിനു മുമ്പോ എത്തിച്ചേരുവാൻ സാധിക്കുന്ന തരത്തിലാണ് സർക്കാർ പ്രവർത്തിക്കുന്നത്. ഇതിനായി സംസ്ഥാനത്ത് കൃത്യമായ നിരീക്ഷണങ്ങളും ഇടപെടലുകളും ഉറപ്പാക്കുന്ന സംവിധാനത്തിനൊപ്പം നോഡൽ ഓഫീസറെയും ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ഒരു സംസ്ഥാനത്തിന്റെ വികസന ലക്ഷ്യങ്ങളെ ഇത്തരത്തിൽ സുസ്ഥിര വികസന ലക്ഷ്യങ്ങളുമായി ബന്ധിപ്പിക്കുന്ന ആദ്യത്തെ സംസ്ഥാനം കേരളമാണെന്ന് അഭിമാനത്തോടെ പറയാനാകും. നടപടിക്രമങ്ങളുടെ നൂലാമാലകൾ ഒഴിവാക്കി തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലെ സേവനങ്ങളും സർട്ടിഫിക്കറ്റുകളും ഒറ്റക്ലിക്കിൽ ലഭ്യമാക്കുന്ന സംസ്ഥാന സർക്കാർ പദ്ധതിയാണ് കേരള സൊല്യൂഷൻസ് ഫോർ മാനേജിംഗ് അഡ്മിനിസ്ട്രേറ്റീവ് റിഫർമേഷൻ ആൻഡ് ട്രാൻസ്ഫർമേഷൻ അഥവാ KSMART. ജനനം മുതൽ മരണം വരെ ഒട്ടനവധി വിഷയങ്ങളിലെ രേഖകൾക്കായി തദ്ദേശ ഭരണ സ്ഥാപനങ്ങളെ നിരന്തരം ആശ്രയിക്കുന്നവർക്ക് ഏറെ സഹായകരമായ KSMART പുതുവത്സരത്തിൽ നമ്മുടെ സർക്കാർ തുടക്കം കുറിച്ചു കഴിഞ്ഞു. ആദ്യ നാൾ മുതൽ എല്ലാവർക്കും പ്രയോജനം സിദ്ധിച്ച പദ്ധതി അതാണ് തദ്ദേശ ഭരണവകുപ്പ് നടപ്പിലാക്കുന്ന KSMART. ഓൺലൈനായി എല്ലാ സേവനങ്ങളും തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ വഴി ഉള്ള എല്ലാ സേവനങ്ങളും ജനങ്ങളിലേക്ക് എത്തുന്നു. അതാണ് KSMART. രാജ്യത്ത് തന്നെ ആദ്യമായാണ് ഒരു ഒറ്റക്ലിക്കിൽ എല്ലാ സേവനങ്ങളും ലഭ്യമാക്കുന്ന അവസ്ഥ ഉണ്ടാകുന്നത്. സാങ്കേതികവിദ്യ അതിവേഗമാണ് ഈ ഘട്ടത്തിൽ വളരുന്നത്. സാങ്കേതിക വിദ്യാരംഗത്തെ വളർച്ചയെ സമൂഹത്തിൻ്റെ നാനാ മേഖലകളുടെ ഉന്നമനത്തിന് ഉപയോഗിക്കുക, ഇതാണ് സംസ്ഥാന സർക്കാർ കാണുന്നത്. ആ നിരയിലുള്ള വലിയൊരു മറ്റൊരു മുൻകൈയാണ് KSMART. മൊബൈൽ ആപ്ലിക്കേഷനിലൂടെ സേവനങ്ങൾക്കായുള്ള അപേക്ഷകളും പരാതികളും ഓൺലൈനായി സമർപ്പിക്കാനും അവയുടെ സ്റ്റേറ്റസ് ഓൺലൈനായി തന്നെ അറിയാനും സാധിക്കുമെന്നതാണ് KSMART സവിശേഷത. ജനന മരണ വിവാഹ രജിസ്ട്രേഷനുകൾ, ബിൽഡിംഗ് പെർമിറ്റ്,
സർട്ടിഫിക്കറ്റുകൾ, സാക്ഷ്യപത്രങ്ങൾ, ഭൂമി വിവരങ്ങൾ എന്നിവയെല്ലാം മണിക്കൂറുകൾക്കുള്ളിൽ ഓൺലൈനായി അപേക്ഷകന് നൽകുന്ന കെ സ്മാർട്ട് സംവിധാനം April 1 നമ്മുടെ സർക്കാർ പഞ്ചായത്തുകളിലേക്ക് കൂടി വ്യാപിപ്പിക്കുകയാണ്. നവകേരള നിർമ്മിതിയിലെ നിർണായകമായ ഒരു പുതിയ ചുവടുവെപ്പാണ് കെ സ്മാർട്ട് എന്നത്. കെ സ്മാർട്ട് യാഥാർത്ഥ്യമാവുന്നതോടെ കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ജനങ്ങൾക്ക് നൽകുന്ന എല്ലാ സേവനങ്ങളും വിരൽത്തുമ്പിലെത്തുകയാണ്. ഇന്ന് മുതൽ നഗരസഭകളുടെ സേവനങ്ങളെല്ലാം ഓൺലൈനാവും. April 1 മുതൽ പഞ്ചായത്തുകളുടെ സേവനങ്ങളെല്ലാം ഓൺലൈനാവും. ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഒരു സംസ്ഥാനത്ത് തദ്ദേശ സ്ഥാപനങ്ങളുടെ എല്ലാ സേവനങ്ങളും ഓൺലൈനാക്കാനുള്ള ശ്രമം നടക്കുന്നത്. അതുവഴി ഒരിക്കൽ കൂടി കേരളം ഇന്ത്യക്ക് മാതൃകയാവുകയാണ്. താങ്ക് യു സോ മച്ച് ടു കെ സ്മാർട്ട് കാഞ്ഞങ്ങാട് ടീം ഫോർ ഹെൽപ്പിംഗ് അസ് രജിസ്റ്റർ അവർ മാരേജ് ഇൻ കാഞ്ഞങ്ങാട് വയ ഓൺലൈൻ. മേഡ് ദിസ് എൻറ്റയർ പ്രോസസ് വെരി ഈസിയർ ബിക്കോസ് ദിസ് ഇസ് എ ബിഗ് കൺസേൺ ഫോർ അസ് ബിക്കോസ് വി ഹവ് ട്രാവലിംഗ്. ഷീ ഈസ് ഫ്രം ഡൽഹി, ഐ എം ഫ്രം കേരള, ആൻഡ് ലോട്ട് ഓഫ് ദീസ് റിക്വയർമെന്റ്സ്. And we also live in Dubai, so all this requirements and everything coming together, having the registration done was a very big complication for us, and K Smart team from Kanjigar did help us a lot. Ende magende birth certificate K Smart app vadi hospital ninnu register cheythu. Rene Kochiil aanu ende magan undayathu. Adu innu evening thanne K Smart avadu ninnu സിവിൽ രജിസ്ട്രേഷൻ, വ്യാപാരങ്ങൾക്കും വ്യവസായങ്ങൾക്കുമുള്ള ലൈസൻസുകൾ, വസ്തുനികുതി, യൂസർ മാനേജ്മെന്റ്, ഫയൽ മാനേജ്മെന്റ് സിസ്റ്റം, ഫിനാൻസ് മൊഡ്യൂൾ, ബിൽഡിംഗ് പെർമിഷൻ മൊഡ്യൂൾ, പൊതുജന പരാതി പരിഹാരം എന്നിങ്ങനെ 8 സേവനങ്ങളാണ് കെ സ്മാർട്ടിലൂടെ ആദ്യഘട്ടത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ലഭ്യമാക്കുന്നത്. നിയമങ്ങൾക്കും ചട്ടങ്ങൾക്കും മുന്നിൽ നിസ്സഹായരായി പോകാതെ ജനതയെ ഡിജിറ്റൽ സാക്ഷരതയിലൂടെ ശാക്തീകരിക്കുന്ന സർക്കാർ കെ സ്മാർട്ട് പദ്ധതിയിലൂടെ സാങ്കേതിക മേഖലയുടെ വളർച്ചയെ സാധാരണ ജനങ്ങൾക്കും പ്രാപ്യമാക്കുകയാണ്. നവകേരള നിർമ്മിതിക്ക് ഊർജം പകരാൻ സംരംഭങ്ങളെ കൈപിടിച്ചുയർത്തുന്ന മിഷൻ 1000 പദ്ധതിക്ക് സംസ്ഥാനത്ത് തുടക്കമായത് പിണറായി വിജയൻ സർക്കാരിന്റെ മറ്റൊരു നാഴികക്കല്ലാണ്. 4 വർഷത്തിനുള്ളിൽ 1000 സൂക്ഷ്മ, ചെറുകിട, ഇടത്തരം സംരംഭങ്ങളെ 100 കോടി വിറ്റുവരവുള്ള സ്ഥാപനങ്ങളാക്കാനാണ് മിഷൻ 1000 പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത്. ആദ്യപടിയായി 88 സംരംഭങ്ങളെ തെരഞ്ഞെടുത്ത പരിപാടിയിൽ ഈ വർഷം 250 MSME കൂടി പരിഗണിക്കുമെന്ന് വ്യവസായ മന്ത്രി പി രാജീവ് പ്രഖ്യാപിച്ചു. 100,000 കോടി ടേൺ ഓവറുള്ള 1000 സംരംഭങ്ങൾ, ഇതാണ് മിഷൻ 1000 പ്രധാനപ്പെട്ട ലക്ഷ്യമെന്നുള്ളത്. അതിന് സുതാര്യമായ ഒരു തെരഞ്ഞെടുപ്പ് പ്രക്രിയ സർക്കാർ ആരംഭിച്ചു. നാം കാണേണ്ടത്, കഴിഞ്ഞ 2 വർഷം മുമ്പ് കേരളത്തിൽ MSME സെക്ടറിൽ ബാങ്കുകൾ ആകെ നൽകിയ ലോൺ 51,000 കോടിയായിരുന്നു, 51,000 crores ആയിരുന്നു. ഇപ്പോൾ ഈ ഡിസംബർ പൂർത്തീകരിച്ചപ്പോൾ, സാമ്പത്തിക വർഷം അവസാനിക്കാൻ ഇനിയുമുണ്ട്, ഡിസംബർ പൂർത്തീകരിച്ചപ്പോൾ SLBC തന്ന കണക്കനുസരിച്ച് 81,000 കോടി രൂപ ലോണായി MSME സെക്ടറിൽ മാത്രം കേരളത്തിൽ നൽകിയിട്ടുണ്ട്. 81,000 എന്ന് വെച്ചാൽ 30,000 കോടി രൂപയുടെ വർധനവ് 2 വർഷത്തിനുള്ളിൽ ലോണിൻ്റെ കാര്യത്തിൽ തന്നെ MSME സെക്ടറിലുണ്ടായി. അതോടൊപ്പം SLBC വന്ന മറ്റൊരു കണക്ക്, കേരളത്തിൽ MSME സെക്ടറിൽ നേരത്തെ 11.9% ആയിരുന്നു NPA എങ്കിൽ ഇപ്പോൾ അത് 9% കുറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഒന്ന്, കൂടുതൽ കൂടുതൽ MSME വരുന്നു, ഉള്ളത് വികസിക്കുന്നു, ഒപ്പം തന്നെ അവ വിജയകരമായി മുന്നോട്ട് പോകുമ്പോൾ അളവും വർദ്ധിക്കുന്നു. ഇതെല്ലാം കണക്കിലെടുത്തിട്ടാണ് മിഷൻ 1000 ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഒരു ഗവൺമെൻറ് തന്നെ വ്യവസായശാലകളെ ദത്തെടുത്തുകൊണ്ട് അവരെ ഉയർത്തുന്നതിനാവശ്യമായി അവരോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുന്നത്. മിഷൻ 1000 പദ്ധതിയുടെ സബ്സിഡികൾക്കായി അപേക്ഷിക്കുന്നതിനുള്ള ഓൺലൈൻ പോർട്ടൽ പൂർണ്ണ സജ്ജമാണ്.
തിരഞ്ഞെടുക്കപ്പെടുന്ന സംരംഭങ്ങൾക്ക് സംസ്ഥാന സർക്കാർ 40%, അതായത് 2 കോടി വരെ മൂലധന നിക്ഷേപ സബ്സിഡി നൽകും. പ്രവർത്തന മൂലധനത്തിന് 50 ലക്ഷം വരെ പലിശ സബ്സിഡിയും വിപുലീകരണ പദ്ധതി രേഖയ്ക്ക് 1 ലക്ഷം രൂപ വരെയും സബ്സിഡിയും ലഭ്യമാക്കും. ചെറുകിട സംരംഭങ്ങളെ 100 കോടി വിറ്റുവരവുള്ള സ്ഥാപനങ്ങളായി ഉയർത്തുന്നതിന് ബാങ്കുകളുടെ പിന്തുണയോടെ കൂടുതൽ വായ്പ ഉറപ്പാക്കുന്നതിനൊപ്പം സർക്കാർ അവയെ ദത്തെടുത്ത് എല്ലാ സഹായങ്ങളും ലഭ്യമാക്കുകയും ചെയ്യും. മിഷൻ 1000 പദ്ധതിയിലേക്ക് അപേക്ഷിക്കാൻ ഈ വർഷം ഒരവസരം കൂടി സർക്കാർ ലഭ്യമാക്കുന്നതോടെ സംരംഭ മേഖലയുടെ കുതിച്ചു ചാട്ടത്തിനാകും കേരളം സാക്ഷിയാവുക. ഒരു തദ്ദേശ സ്ഥാപനത്തിൽ ഒരു സംരംഭം എന്ന ലക്ഷ്യത്തിലുള്ള വ്യവസായ വകുപ്പ് പദ്ധതി കൂടി വിപുലമാകുന്നതോടെ സംരംഭക സൗഹൃദ സംസ്ഥാനമായി മാറുകയെന്ന പ്രഖ്യാപിത ലക്ഷ്യത്തിലേക്ക് വളരെ വേഗം കേരളം ഓടിയെത്തുമെന്നുറപ്പാണ്. കോവിഡ് മഹാമാരിക്ക് ശേഷം കേരളം പുരോഗതി കൈവരിച്ച മേഖലകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് വിനോദസഞ്ചാര മേഖല. ദൈവത്തിന്റെ സ്വന്തം നാടെന്ന വിശേഷണം അന്വർത്ഥമാകും വിധം ആഭ്യന്തര വിദേശ സഞ്ചാരികളുടെ എണ്ണത്തിൽ വൻ കുതിച്ചുചാട്ടമാണ് കഴിഞ്ഞ വർഷം ഉണ്ടായത്. യാത്രയുടെയും വിനോദസഞ്ചാരത്തിന്റെയും സങ്കല്പങ്ങൾ വൻ മാറ്റത്തിന് വിധേയമായിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള യാത്രികരുടെ വ്യത്യസ്ത അഭിരുചികൾ ഉൾക്കൊണ്ട് പുതിയ പദ്ധതികൾ അവതരിപ്പിക്കുകയാണ് കേരളം. സഞ്ചാരികൾക്ക് വേഗത്തിൽ വിവിധ ടൂറിസം കേന്ദ്രങ്ങളിലേക്ക് എത്തിപ്പെടാനും മനോഹരമായ ആകാശ കാഴ്ചകൾ ആസ്വദിക്കാനും സൗകര്യമൊരുക്കുന്ന ഹെലി ടൂറിസം പദ്ധതിയാണ് അതിലേറ്റവും പുതുമയാർന്നത്. ഒരു ദിവസം കൊണ്ട് തന്നെ ജലാശയങ്ങളും കടൽത്തീരങ്ങളും കുന്നിൻ പ്രദേശങ്ങളും ഉൾപ്പെട്ട കേരളത്തിൻ്റെ മനോഹരമായ ഭൂപ്രകൃതിയുടെ വൈവിധ്യം ആസ്വദിക്കാൻ അവസരമൊരുക്കുമെന്നതാണ് പദ്ധതിയുടെ സവിശേഷത. സംസ്ഥാനത്തെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളെ പൊതു സ്വകാര്യ പങ്കാളിത്തത്തിൽ ബന്ധിപ്പിക്കുന്ന ഹെലി ടൂറിസം പദ്ധതിക്ക് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് നെടുമ്പാശ്ശേരിയിൽ തുടക്കമിട്ടപ്പോൾ അത് വിനോദസഞ്ചാര മേഖലയിലെ പുതിയ ചുവടുവയ്പായി. ഹൗസ് ബോട്ടുകൾക്കും കാരവൻ ടൂറിസത്തിനും ശേഷം കേരള ടൂറിസം അവതരിപ്പിക്കുന്ന പുത്തൻ ഉൽപ്പന്നമാണ് ഹെലി ടൂറിസം. വിവിധ ടൂറിസം കേന്ദ്രങ്ങളിലേക്ക് വളരെ എളുപ്പത്തിലെത്താനും കേരളത്തിൻ്റെ വ്യത്യസ്തമായ കാഴ്ചകൾ കാണാനും ഹെലി ടൂറിസത്തിലൂടെ സാധിക്കും. വിനോദസഞ്ചാരികളുടെ മാറുന്ന അഭിരുചികൾക്ക് അനുസരിച്ച് പുതിയ ടൂറിസം ഉൽപ്പന്നങ്ങൾ കൊണ്ടുവരിക എന്നുള്ളതാണ് ടൂറിസം വകുപ്പിൻ്റെ നയം. സുപ്രധാന ടൂറിസം കേന്ദ്രങ്ങൾക്കടുത്ത് നിലവിലുള്ള ഹെലിപാഡുകൾ കണ്ടെത്തി അവ ഹെലി ടൂറിസം പദ്ധതിക്കായി ഉപയോഗപ്പെടുത്തുകയാണ് പദ്ധതിയിലൂടെ ചെയ്യുന്നത്. സാധ്യമാകുന്ന എല്ലാവരെയും കോർത്തിണക്കി വ്യത്യസ്ത മേഖലകളിൽ ഹെലിപാഡുകൾ ഒരുക്കുവാനുള്ള ശ്രമത്തിലാണ് ടൂറിസം വകുപ്പ്. സംസ്ഥാനത്തെ ടൂറിസം സാധ്യതകൾ പരമാവധി ഉപയോഗപ്പെടുത്തി മുന്നോട്ട് പോകാനാണ് ഞങ്ങൾ കഠിന ശ്രമം നടത്തുന്നത്. പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടെയാണ് ഹെലി ടൂറിസം നടപ്പിലാക്കുന്നത്. ഈ മേഖലയിലെ ഓപ്പറേറ്റർമാരുമായി വിവിധ ഘട്ടങ്ങളിലായി ടൂറിസം വകുപ്പ് ചർച്ചകൾ നടത്തി. അതിനുശേഷമാണ് പദ്ധതിക്ക് അന്തിമരൂപം നൽകിയത്. മികച്ച പ്രതികരണമാണ് ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ ഹെലി ടൂറിസവുമായി ബന്ധപ്പെട്ട് ലഭ്യമാകുന്നത്. 4 കമ്പനികൾ കൂടി ഇപ്പോൾ സമീപിച്ചിട്ടുണ്ട്. അവരുമായി ചർച്ച തുടരുകയാണ്. വയനാട്, തിരുവനന്തപുരം എന്നിവ കേന്ദ്രീകരിച്ചും സംസ്ഥാനമാകെ സർവീസ് നടത്തുവാനും ഉള്ള താല്പര്യമാണ് ഈ കമ്പനികൾ അറിയിച്ചിരിക്കുന്നത്. കൊച്ചി ഹബ്ബായി വിഭാവനം ചെയ്തിരിക്കുന്ന പദ്ധതിയിൽ തിരുവനന്തപുരം, കൊല്ലം, ജടായുപാറ, പത്തനംതിട്ട, കോട്ടയം, ആലപ്പുഴ, കുമരകം, ഇടുക്കി, മൂന്നാർ, കോഴിക്കോട്, കാസർഗോഡ് തുടങ്ങിയ സ്ഥലങ്ങളെ കേന്ദ്രീകരിച്ചാണ് ആദ്യഘട്ട പ്രവർത്തനം. 2ാം ഘട്ടത്തിൽ ബേക്കൽകോട്ട പോലുള്ള ടൂറിസം കേന്ദ്രങ്ങളിലും ഹെലിപാഡുകൾ നിർമ്മിക്കും. നഗരങ്ങളെയും ടൂറിസ്റ്റ് കേന്ദ്രങ്ങളെയും ബന്ധിപ്പിച്ചുള്ള സിറ്റി റൈഡുകൾ, തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങളെ ബന്ധിപ്പിക്കുന്ന ഡെസ്റ്റിനേഷൻ ടു ഡെസ്റ്റിനേഷൻ കണക്ട്, 3-4 വിനോദസഞ്ചാര കേന്ദ്രങ്ങളെ ബന്ധിപ്പിക്കുന്ന ടൂറിസം പാക്കേജുകൾ എന്നിവ ഹെലി ടൂറിസത്തിൻ്റെ പ്രത്യേകതയാണ്. നിലവിലുള്ള ഹെലിപാഡുകൾ ഉപയോഗിച്ച് വിമാനത്താവളങ്ങളെയും
പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളെയും ബന്ധിപ്പിക്കും. മാസ്മരിക കാഴ്ചാനുഭവത്തിനൊപ്പം സമയലാഭവുമെന്ന പ്രത്യേകതയും മുൻനിർത്തി സംസ്ഥാന സർക്കാർ ഹെലി ടൂറിസം പദ്ധതി മുന്നോട്ട് വയ്ക്കുമ്പോൾ അത് സഞ്ചാരികൾക്ക് നവ്യാനുഭവവും കേരളത്തിന് ടൂറിസം വികസനത്തിൻ്റെ നിർണായക ചുവടുവയ്പ്പുമാകുന്നു. ഇന്ന് കേരളം ചെയ്യുന്നത് നാളെ ഇന്ത്യ ചിന്തിക്കും എന്ന വാചകത്തെ അന്വർത്ഥമാക്കുന്ന പ്രവർത്തനങ്ങളിലൂടെയാണ് നമ്മുടെ സംസ്ഥാനം കടന്നുപോകുന്നത്. ഇന്ത്യ സ്കിൽസ് റിപ്പോർട്ടനുസരിച്ച് പഠനം പൂർത്തിയാക്കി തൊഴിൽ രംഗത്തിറങ്ങുന്ന ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ യുവാക്കൾ ലിംഗഭേദമന്യേ ജോലി ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന സംസ്ഥാനം കേരളമാണ്. 18 മുതൽ 21 വരെയുള്ള പ്രായക്കാരിൽ ഏറ്റവും തൊഴിൽ ക്ഷമതയുള്ള സംസ്ഥാനങ്ങളിൽ രണ്ടാം സ്ഥാനവും കേരളത്തിനാണ്. പ്രായവ്യത്യാസമില്ലാതെ സ്ത്രീകളും പുരുഷന്മാരും ഒരുപോലെ ജോലി ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന നഗരങ്ങളിൽ കൊച്ചി രാജ്യത്ത് രണ്ടാമതും തിരുവനന്തപുരം നാലാമതുമെത്തിയതും കേരളത്തിന് അഭിമാനിക്കാവുന്ന നേട്ടമാണ്. ഞാൻ ഇവിടെ കൊച്ചി ഇൻഫോ പാർക്കിൽ വർക്ക് ചെയ്യുന്നു. ഞാൻ കൊച്ചി തിരഞ്ഞെടുക്കാൻ കാരണം ഇവിടെ നല്ല അറ്റ്മോസ്ഫിയർ ആണ്, ജോബ് ഓപ്പർച്യൂണിറ്റീസ് കൂടുതലാണ്. ഏറ്റവും കൂടുതൽ വനിതകൾ തൊഴിൽ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന നഗരം കൊച്ചിയാണ്. നമ്മുടെ ഐ ടി പാർക്കുകളിലായി ഏകദേശം 42% വനിതാ ഐ ടി ജീവനക്കാരുണ്ട്. ഇത് നമ്മുടെ രാജ്യത്തെ അല്ലെങ്കിൽ ദേശീയ ശരാശരിയായ 34% വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ പലതരത്തിലുള്ള എന്താ അടിസ്ഥാന സൗകര്യങ്ങൾ, പിന്നെ മറ്റ് ഫ്ലെക്സിബിലിറ്റി, ഇതൊക്കെയാണ് നമ്മുടെ ഐ ടി പാർക്കുകളിൽ സ്ത്രീ ജീവനക്കാരുടെ എണ്ണം കൂടാൻ പ്രധാനമായും കാരണം. കൊച്ചിയിൽ ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ ഉണ്ട്. ഇപ്പോൾ ഇവിടെ ഞാനിവിടെ ഫെഡ് സർവിലാണ് വർക്ക് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഇവിടെ ഒരുപാട് ഐ ടി കമ്പനികളൊക്കെ ഉണ്ട്. അവിടെ എല്ലാം ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ ഉണ്ട്. നഗരങ്ങളിലെ 18 മുതൽ 21 വരെ പ്രായപരിധിയിലുള്ളവരുടെ തൊഴിൽ ക്ഷമതയിലും തിരുവനന്തപുരം മൂന്നാം സ്ഥാനത്തോടെ മികവ് തെളിയിച്ചു. കമ്പ്യൂട്ടർ നൈപുണ്യത്തിൽ തിരുവനന്തപുരം ഒന്നാം സ്ഥാനവും കൊച്ചി മൂന്നാം സ്ഥാനവും സ്വന്തമാക്കി. കേരളത്തിൻ്റെ നൈപുണ്യ പരിശീലനത്തിലെ മികവ് വിളിച്ചോതുന്നതാണ് ഈ ദേശീയ അംഗീകാരം. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ കരിയറിൽ കയറുന്ന സമയത്ത് നമുക്ക്, അതായത് ഒരു 10 വർഷം മുമ്പെയൊക്കെയുള്ള സാഹചര്യം എന്ന് പറഞ്ഞാൽ, നമ്മളൊരു നാട്ടിലൊരു കമ്പനി അതിനുണ്ടോ, നമ്മൾ പഠിക്കുന്ന ഒരു സ്കില്ലിനുള്ള, അല്ലെങ്കിൽ നമ്മൾ പുറത്തൊരു ട്രെയിനിങ് സെൻറ്ററിൽ ചെന്നിട്ട് പഠിച്ചെടുക്കുന്ന ഒരു കഴിവിന് അത് ഉപയോഗപ്പെടുത്തുന്ന ഒരു ജോലിയുണ്ടോ, ഒരു സ്ഥാപനമുണ്ടോ എന്നൊക്കെ അന്വേഷിക്കുന്നതിന് വളരെ ബുദ്ധിമുട്ടായൊരു കാലം ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്നൊക്കെ ഒരുപാട് മാറി നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ആ ഉയർന്ന പ്രതിഭകൾക്ക് പറ്റുന്ന തരത്തിലുള്ള ജോലി സാഹചര്യങ്ങൾ കൊടുക്കാൻ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഒരുപാട് പറ്റുന്നുണ്ട്. നമ്മുടെ ഫേസ് 3 തൊട്ടപ്പോൾ തന്നെ നയാഗ്ര പുതിയ ബിൽഡിംഗ് ഇനാഗ്രേറ്റ് ചെയ്തു. അതുപോലെ തന്നെ ഫേസ് 4 വരുന്നു, ബിഗ് കമ്പനീസ് വരുന്നു. അപ്പം നമുക്ക് ആദ്യമൊക്കെ നമ്മൾ ചലഞ്ച് ഫേസ് ചെയ്യുന്നൊരു ചലഞ്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇപ്പോൾ ബാംഗ്ലൂർ പോലുള്ളൊരു സിറ്റിയിലൊക്കെ പോയി വർക്ക് ചെയ്യേണ്ടതായിട്ട് നമ്മൾ ഫോഴ്സ്ഫുള്ളി നമ്മൾ വർക്ക് ചെയ്യേണ്ടതായിട്ട് വരുമായിരുന്നു. കാരണം ബിഗ് കമ്പനീസ് എല്ലാം നമുക്ക് അങ്ങനെയുള്ളൊരു സിറ്റിയിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇവിടെ ഒരു ഒരു മിഡ് ലെവൽ കമ്പനീസാണ് ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഹൈ പേ, അങ്ങനത്തെ ഉള്ള കുറേ കാര്യങ്ങൾ നമ്മൾ അങ്ങനെ ബാംഗ്ലൂരിനെ ഒരുപാട് ആശ്രയിച്ചു വന്നു. പക്ഷേ ഇപ്പോൾ സ്ഥിതികൾ മാറുന്നുണ്ട്, ബിഗ് കമ്പനീസ് എല്ലാം നമുക്ക് ഇങ്ങോട്ട് വരുന്നുണ്ട്. എൻ്റെ തന്നെ മറ്റൊരു പേഴ്സണൽ എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ, എൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ള ഹൈദരാബാദിൽ നിന്നുള്ളൊരു സുഹൃത്ത് പറഞ്ഞത്, അവർ വർക്ക് ചെയ്തിരുന്ന രണ്ട് ഐ ടി സെക്ടർ വെച്ചിട്ട് കേരളമാണ് ഏറ്റവും ബെസ്റ്റ് എംപ്ലോയി ഫ്രണ്ട്ലി. ഇപ്പോൾ ഈവൻ അവർക്ക് സ്റ്റേ ചെയ്യാനാണെങ്കിലും, അവർക്ക് ഓഫീസ് അറ്റ്മോസ്ഫിയർ ആണെങ്കിലും, ഇവിടെയുള്ള മറ്റ് അറ്റ്മോസ്ഫിയർ ആണെങ്കിലും ഏറ്റവും സേഫ്. അവർ അവരുടെ ഫാമിലിയെ കൊണ്ടുവന്ന് താമസിപ്പിക്കാനാണെങ്കിൽ പോലും ഏറ്റവും സേഫായിട്ട് അവർക്ക് ഫീൽ ചെയ്തത് കേരളമായിരുന്നു. രാജ്യത്തെ യുവജനങ്ങളുടെ തൊഴിൽ ക്ഷമത 50.3% 51.25% വർദ്ധിച്ചതായി വ്യക്തമാക്കുന്ന റിപ്പോർട്ടിൽ ഈ പുരോഗതിക്ക് സംഭാവന ചെയ്തതിലും കേരളത്തിന് വലിയ പങ്കുണ്ടെന്ന് എടുത്തു പറയുന്നു. രാജ്യത്തെ 3.88 ലക്ഷം യുവജനങ്ങളെ പങ്കെടുപ്പിച്ച് ഗൂഗിൾ, CII, AICTE, AIU, ടാക്സ് എന്നിവരുമായി ചേർന്ന് വിബോക്സ് വിപുലമായി നടത്തിയ നാഷണൽ എംപ്ലോയബിലിറ്റി ടെസ്റ്റിലൂടെയാണ് ഇന്ത്യ സ്കിൽസ് റിപ്പോർട്ട് തയ്യാറാക്കിയത്. വിവിധ നൈപുണ്യ വിഭാഗങ്ങളിൽ ഉയർന്ന പ്രതിഭകളുടെ ലഭ്യതയിൽ കേരളം മുൻനിരയിലുണ്ടെന്ന് സൂചിപ്പിക്കുന്ന റിപ്പോർട്ട് തൊഴിൽദാതാക്കൾക്കുള്ള പ്രധാന കേന്ദ്രമെന്ന കേരളത്തിൻ്റെ നില കൂടുതൽ ഉറപ്പിക്കുന്നു.
വിബോക്സ് ഇന്ത്യ സ്കിൽ റിപ്പോർട്ട് 2024 പ്രകാരം 18 21 ഇടയിൽ വയസ്സുള്ള യങ്സ്റ്റേഴ്സിന് ഏറ്റവും കൂടുതൽ ജോലി ചെയ്യാൻ താല്പര്യമുള്ള സംസ്ഥാനങ്ങളിൽ ഒന്നായിട്ട് കേരളം മാറിയിട്ടുണ്ട്. ഇത് നമ്മുടെ കേരളത്തിൻ്റെ എഡ്യൂക്കേഷൻ സിസ്റ്റവും അതുപോലെ നമ്മുടെ ഇൻഡസ്ട്രിയെയും വെച്ച് നോക്കുകയാണെങ്കിൽ വളരെ വളരെ പ്രതീക്ഷ നൽകുന്ന ഒരു ഒരു സർവേയാണ്. കാരണം നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ വളരെ ക്വാളിറ്റിയിലുള്ള ആൾക്കാർ പുറത്തേക്ക് വരുന്നുണ്ട്. അപ്പോൾ അവർക്ക് ജോലി ചെയ്യാൻ പറ്റിയൊരു സാഹചര്യം നമ്മൾ കേരളത്തിൽ ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം. അതുപോലെ തന്നെ വേറെ ഇപ്പം NSSOയുടെ ഒരു ഒരു റിപ്പോർട്ട് വന്നിരിക്കുന്നത് ഏറ്റവും കൂടുതൽ കോഡിംഗ് സ്കില്ലുള്ള സംസ്ഥാനമായിട്ട് കേരളം മാറിയിട്ടുണ്ട്. നാഷണൽ ആവറേജ് 2.4% അത് കേരളത്തിൽ 9.8%. അതായത് നാഷണൽ ആവറേജിൻ്റെ 4x കോഡിംഗ് സ്കില്ലുള്ള ആൾക്കാർ 15-29 ഇടയിൽ പ്രായമുള്ളവർ കേരളത്തിലുണ്ട്. സാങ്കേതിക മുന്നേറ്റങ്ങളോടുള്ള പ്രതിബദ്ധത അടിവരയിടുന്ന വിധത്തിൽ കേരളത്തിലെ വിദ്യാർത്ഥികൾ കമ്പ്യൂട്ടർ നൈപുണ്യത്തിൽ ഉയർന്ന മുന്നേറ്റം കൈവരിച്ചതിനെ റിപ്പോർട്ട് പ്രത്യേകം പരാമർശിക്കുന്നു.